ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോട് ചേർന്നതോടെ കെ സുധാകരൻ തൊട്ട് വി ഡി സതീശൻ വരെയുള്ളവരും അവരുടെ ആശീർവാദത്തോടെ സൈബർ ലോകത്തെ യു ഡി എഫ് വെട്ടിക്കളിക്കൂട്ടവും അഴിഞ്ഞാടുകയാണ് സരിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വെറുതെ വിടുന്നില്ല അതോടൊപ്പം രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചും ഇവർ സ്റ്റഡി ക്ലാസ് എടുക്കുന്നു എന്നാൽ കോൺഗ്രസ് വിട്ടു പോകുന്ന എല്ലാവരോടും ഇവർക്ക് ഈ നിലപാട് തന്നെയാണോ നമുക്കല്പം പിറകോട്ട് പോയി നോക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ കാര്യം മാത്രം പരിശോധിക്കാം ആദർശീരൻ വയോധികൻ ഖതറിൽ ജനിച്ച് കീറേഖറിൽ ജീവിക്കുന്ന സാക്ഷാൽ അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി അദ്ദേഹത്തിന്റെ പൊന്നോമന പുത്രൻ ബി ജെ പിയിൽ ചേർന്നു തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ചു അതിൽ അനിൽ ആന്റണിയുടെയോ എ കെ ആന്റണിയുടെയോ മെക്കിട്ട് കയറാതെ എന്തായിരുന്നു സഹിഷ്ണുത ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇതേ അനിൽ ആന്റണിയുടെ പിതാവിന്റെ അനുഗ്രഹം തേടാനാണ് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആദ്യം പോയത് മറ്റൊന്ന് സാക്ഷാൽ കെ കരുണാകരന്റെ മകൾ പത്മജ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിരവധി തവണ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച വനിത സംഘപരിവാർ കൂടാരത്തിൽ ചേക്കേറിയല്ലോ അപ്പോൾ എവിടെയായിരുന്നു രോക്ഷ പ്രകടനവും തെറിവിളിയും കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ വരെ കാവികളസുകാർ കയറി നിരങ്ങി ഒറ്റ കോൺഗ്രസ് കാരനെങ്കിലും അന്ന് മിണ്ടിയോ പി എസ് സി ചെയർമാൻ വൈസ് ചാൻസലർ തുടങ്ങി പദവികളിൽ കോൺഗ്രസ് അവരോധിച്ച കെ എസ് രാധാകൃഷ്ണൻ തൊട്ട് ടി പി സെൻകുമാർ വരെ എത്ര എത്ര പേർ കൂടഞ്ഞു എന്തേ മിണ്ടിയില്ല അപ്പോൾ കോൺഗ്രസ്കാരുടെ പ്രശ്നം അവിടെ നിന്ന് ആരെങ്കിലും പടിയിറങ്ങുന്നതല്ല മറിച്ച് കോൺഗ്രസ് വിടുന്നവർ ഇടതുപക്ഷത്തേക്ക് വരുന്നത് മാത്രമാണ് ഇവരുടെ പ്രശ്നം പകരം ബി ജെ പിയിലേക്കാണ് കൂടണയുന്നതെങ്കിൽ പെരുത്ത് സന്തോഷം കാരണം ഇവർക്കും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് പോകാനുള്ളതാണല്ലോ ഇനി ഇവരുടെ രാഷ്ട്രീയ ധാർമ്മികതയോ എ പി അബ്ദുള്ള കുട്ടിയെ കോൺഗ്രസ്സുകാർ മറന്നു രണ്ട് തവണയാണ് സി പി എം അബ്ദുള്ള എം പി ആക്കിയത് ഇനി ഒരു തവണ കൂടി കിട്ടില്ലെന്ന് കണ്ടപ്പോൾ മറുകണ്ഠം ചാടാൻ ഒരു മടിയും ഉണ്ടായില്ല ആ കുട്ടിയെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചത് കോൺഗ്രസ് അല്ലേ ഒടുവിൽ ബി ജെ പി പാളയത്തിൽ എത്തിച്ച് ഇവർ ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസി ആയില്ലേ അതുപോലെ ആർ സിൽവരാജിനെ അത്ര എളുപ്പമറക്കാനാകുമോ ഉമ്മൻചാണ്ടിയുടെ രണ്ടാൾ ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയെ താങ്ങി നിർത്താൻ പി സി ജോർജിനെ ഇടനിലക്കാരനാക്കി കളിച്ച കോടികളുടെ കോഴക്കളിയായിരുന്നില്ലേ കോൺഗ്രസിൽ പോകുന്നേൽക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞ് നാക്കടുക്ക് മുമ്പ് കോൺഗ്രസ്സിലടിഞ്ഞു സിൽവരാജൻ ഇങ്ങനെ കാലാകാലം കാലുമാറ്റ രാഷ്ട്രീയവും അവിശുദ്ധ സഖ്യങ്ങളും മുഖമുദ്രയാക്കിയവരാണ് ഇപ്പോൾ പൂരപ്പാട്ടം ധാർമ്മികതയുമായി ഇറങ്ങിയിരിക്കുന്നത് കോമഡി എന്നല്ലാതെ ഇതിനെല്ലാം എന്ത് പറയാനാണ്